കാത്തിരിപ്പിനൊടുവിൽ മാടായി വെങ്ങര ചൈന ക്ലേ റോഡ് നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി. എം വിജയൻ എംഎൽഎ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. റോഡ് നവീകരണം വൈകിയതുമായി ബന്ധപ്പെട്ട് തന്നെ ട്രോളിയവർക്ക് മറുപടിയുമായി വിജയൻ എംഎൽഎ. കാത്തിരിപ്പിനും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ മാടായി ചൈനാക്കളെ റോഡ് നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി. 89 ലക്ഷം രൂപ ചിലവിൽ 920 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന റോഡിന് 3.80 മീറ്റർ വീതിയും 200 മീറ്റർ നീളത്തിൽ ഡ്രൈനേജും നിർമ്മിക്കും. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത നടപടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രതിഷേധവും ശക്തമായിരുന്നു. ഇതിനെതിരായി എംഎൽഎയെ ഉൾപ്പെടെ ട്രോളുകയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വീഡിയോയും പ്രചരിപ്പിച്ചതായി എംഎൽഎ പറഞ്ഞു. പ്രദേശത്തെ ജനങ്ങളുടെ ഇടപെടൽ കാരണമാണ് ഗ്രാമീണ റോഡ് ആയിട്ടും ചൈനാക്കളെ റോഡിന് എംഎൽഎ ഫണ്ട് അനുവദിച്ചത്. സാങ്കേതിക പ്രശ്നമാണ് റോഡ് നിർമ്മാണം വൈകാൻ കാരണമെന്നും എം വിജിൻ എംഎൽഎ പറഞ്ഞു. പക്ഷെ ഈ നാടിന് ഈ റോഡിന് തകർന്നു കിടക്കുന്നത് കണ്ടപ്പോ ആ തകർന്നു കിടന്ന പ്രശ്നങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ ഇവിടുത്തെ നമ്മുടെ പാർട്ടിയുടെ സഖാക്കൾ അത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അത് വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്ന മനസ്സിലെ വലിയ ആഗ്രഹമാണ് ഈ തുക പെട്ടെന്ന് തന്നെ അനുവദിച്ചത്. പക്ഷെ നിയമ തടസ്സങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്നതിനപ്പുറം ഇന്നത് യാഥാർത്ഥ്യമാകുന്നു. പക്ഷെ അതിനിടയിൽ വ്യക്തിപരമായും എംഎൽഎ എന്ന രീതിയിലും ഒക്കെ മോശപ്പെടുത്താനുള്ള പല രൂപത്തിലുള്ള ശ്രമങ്ങൾ പല തലങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് യാഥാർത്ഥ്യമാക്കുക എന്നൊരു വാശിയായിരുന്നു. ചടങ്ങിൽ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി രാംകിഷോർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് അംഗം പി ജനാർദ്ദനൻ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പത്മിനി, വാർഡ് അംഗങ്ങളായ ടി രാജൻ, ടി പുഷ്പ, പി വി വേണുഗോപാലൻ, എം രാമചന്ദ്രൻ, പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ശ്രീരാഗ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.